ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് ഞാൻ ഒന്ന് ഓടിച്ചു പോവാണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് പറഞ്ഞു. സെറ്റിൽമെന്റ് അതായത് കൺസോൾട്ടേഷൻ കാരണം സോയിൽ സെറ്റിൽ ആവും. അത് ഈ മൂന്ന് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് കോഫിഷ്യന്റ് വോളിയം ചേഞ്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എസ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു എം ബി ഡെൽറ്റ സിഗ്മ എച്ച് അല്ലേ. അത് എം ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കോഫിഷ്യന്റ് വോളിയം ചേഞ്ച്. അതിൽ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസിന് സ്ട്രെസ് അല്ലെങ്കിൽ ചേഞ്ചിന് സ്ട്രെസ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലെയിനിന്റെ ടോട്ടൽ തിക്നെസ്. ഓക്കെ ഇനി രണ്ടാമത്തെ വോയിഡ് റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് അതിലെ സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ഐ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ സീറോ എന്നാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ, ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ, ഇ സീറോ പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. ഓക്കെ മൂന്നാമത്തെ മെത്തേഡ് സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു സി സി, കംപ്രഷൻ ഇൻഡെക്സ് ബൈ വൺ പ്ലസ് ഇ സീറോ ഇൻറ്റു എച്ച് ഇൻറ്റു ലോഗ് സിഗ്മ സീറോ പ്ലസ് ഡെൽറ്റ സിഗ്മ ബൈ സിഗ്മ സീറോ. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് മെത്തേഡുകൾ. ഇനി നമുക്ക് ഇതാ ഇതിലൊരു പ്രോബ്ലം, ഈ പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് കാണാൻ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലോ മൂന്ന് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് വാല്യൂ ആണോ തന്നിട്ട് നോക്കും. നമുക്ക് മൂന്നെണ്ണത്തില് ഇപ്പൊ വോളിയം ചേഞ്ച് ആണ് തന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. കംപ്രഷൻ ഇൻഡെക്സ് ആണ് തന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ചേഞ്ച് ഇൻ വോയിഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും. ഇനി ക്വസ്റ്റ്യനിൽ അഥവാ ലിക്വിഡ് ലിമിറ്റ് തന്നാൽ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ക്വസ്റ്റ്യനില് ലിക്വിഡ് ലിമിറ്റ് തന്നാൽ അത് കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ലിമിറ്റ് ഉപയോഗിക്കുക. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ 2 മീറ്റർ ക്ലേ സ്ട്രാറ്റം, അപ്പൊ ക്ലേന്റെ തിക്നെസ് 2 മീറ്റർ ആണ്. ഓക്കെ ഇസ് ഓവർലൈൻ ബൈ എ 3.5 മീറ്റർ തിക്ക് സാൻഡ്, അതിന്റെ മുകളിൽ 3.5 മീറ്റർ. അപ്പോ എന്നോട് വരച്ച് കാണിച്ചാല് ഇതാണ് ക്ലേ എന്ന് വിചാരിക്കുക. ക്ലേന്റെ തിക്നെസ് പറഞ്ഞ് 2 മീറ്റർ ആണ്. ഓവർലൈൻ ബൈ എന്നാണ് അതിന്റെ മുകളില്, അതിന്റെ മുകളില് 3.5 മീറ്റർ സാൻഡ് ആണ്. 3.5 മീറ്റർ സാൻഡ് ഉണ്ട്. ആൻഡ് അണ്ടർലൈൻ ബൈ എ റോക്ക്, താഴെ റോക്കാണ്, ഇതിന്റെ താഴ്ഭാഗത്ത് റോക്കാണ്. ഓക്കെ അപ്പോ മുകളില് സാൻഡ്, ക്ലേന്റെ താഴെ റോക്കാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി ഓഫ് സാൻഡ് ആൻഡ് ക്ലേ, രണ്ടിന്റെയും ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 1850 അതേപോലെ 1980 തന്നിട്ടുണ്ട്. ഓക്കെ ഗ്രൗണ്ട് വാട്ടർ ടേബിള് ഗ്രൗണ്ട് ലെവലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ദെൻ ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് വെർട്ടിക്കൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഓഫ് ദ മിഡിൽ ഓഫ് ദ ക്ലേ ലെയർ വാസ് ലൈക്ലി ടു ഇൻക്രീസ് 50%. അപ്പോൾ അവിടുത്തെ സ്ട്രെസ് 50% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സിഗ്മയാണ്. ഡെൽറ്റ സിഗ്മ 50% ആണ്. ഓക്കെ അതായത് ഓൾറെഡി ഉള്ളതിൻ്റെ 50% കൂടുകയാണെന്ന് പറഞ്ഞത്. ഓക്കെ ദെൻ ചോദിച്ചത് നിങ്ങളോട് അതിൻ്റെ കംപ്രഷൻ, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെറ്റിൽമെൻറ്റാണ് ചോദിച്ചത്. ഓക്കെ ഇവിടെ എം ബി തന്നിട്ടുണ്ട്, എം ബി എന്നുള്ള ടേം തന്നിട്ടുണ്ട്, 0.023. അപ്പോൾ നമുക്കറിയാം എം ബി ഉപയോഗിച്ചുള്ള ഇക്വേഷൻ നമുക്കറിയാം, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഞാൻ സൊല്യൂഷനിലേക്ക് പോവാണ്. ഇതാണ് പ്രോബ്ലം, 2 മീറ്റർ തിക്ക് ക്ലേ കാണാൻ പറ്റും. അതിൻ്റെ ഡെൻസിറ്റി 1980 ആണ്. ദെൻ സാൻഡ് അതിൻ്റെ തിക്നെസ് 3.5 മീറ്റർ, അതിൻ്റെ ഡെൻസിറ്റി 1850. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എം ബി ഇൻറ്റു ഡെൽറ്റ സിഗ്മ ഇൻറ്റു എച്ച്. ഇവിടെ എം ബി തന്നിട്ടുണ്ട്, നമുക്ക് എച്ച് തന്നിട്ടുണ്ട്, 2 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ഇൻക്രീസ് ഇൻ സ്ട്രെസ് ആണ്. ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു സോയിലില് ഓൾറെഡി ഇല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലേന്റെ കേസാണ്. ഓക്കെ ക്ലേന്റെ സെൻട്രലിൽ വിചാരിച്ചാൽ മതി, ക്ലേന്റെ മിഡിലില് ഓൾറെഡി ഉള്ള സ്ട്രെസ് കാരണം അല്ല, അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ലോഡ് കാരണം അല്ലെങ്കിൽ സോയിൽ കാരണമാണ്. പറഞ്ഞു മനസ്സിലായി, ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോളൂ. ക്ലേല് ഇപ്പൊ ഈ കേസില് ക്ലേല് അല്ല ഡെൻസിറ്റി ഒക്കെ തന്നതുകൊണ്ട് ആ ക്ലേല് ആദ്യം ഉള്ള സ്ട്രെസ് എന്ന് പറഞ്ഞത് ആ ക്ലേന്റെ മുകളിൽ കാണുന്ന സോയിലിന്റെ വെയിറ്റ് ആണ്. ഇൻക്രീസ് ഇൻ സ്ട്രെസ് 50% എന്ന് പറഞ്ഞാല് ആ ഓൾറെഡി ഉള്ള ഇനിഷ്യൽ സ്ട്രെസ്സിന്റെ 50% പിന്നെ കൂടി. അപ്പൊ നമുക്ക് ഡെൽറ്റ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് സിഗ്മ സീറോ ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുക. അത് എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് മിഡിൽ ക്ലേ ലെയർ, ആ ക്ലേ ലെയറിന്റെ മിഡിൽ, ഞാൻ അതിനകത്ത് ഒരു ഗ്രീൻ ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. അവിടെ ഉണ്ടാവുന്ന ആ പോയിന്റിന്റെ, ഈ പോയിന്റിന്റെ മുകളിലുള്ള സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു, ഇവിടെ കാണാൻ പറ്റും, സിഗ്മ ഇസ് ഈക്വൽ ടു ആദ്യം ഈ പോയിന്റ് അല്ലേ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം ഈ സോയില്,
അതിന്റെ ഡെൻസിറ്റി 1980 ആണ് അല്ലേ, 1980 ഇൻറ്റു ഈ തിക്നെസ് പറഞ്ഞാൽ 1 മീറ്റർ, അതാണ് ഇത് 1980 × 1. പിന്നെ അതിന്റെ മുകളിൽ അത്രയും ഭാഗം ക്ലേ ആണ്, സോറി സാൻഡ് ആണ്. അപ്പൊ 1850 × 3.5 മീറ്റർ, അതാണ് ടോട്ടൽ സ്ട്രെസ്. നമുക്ക് വേണ്ട എഫക്റ്റീവ് സ്ട്രെസ് ആണ് സിഗ്മ ആർ, എഫക്റ്റീവ് സ്ട്രെസ് ആണ് യു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വാട്ടർ പ്രഷർ. വാട്ടർ ടേബിൾ മുകളിലായതുകൊണ്ട് ഇത്രയും ഹൈറ്റ്, ഈ ഫുൾ ഹൈറ്റ്, അപ്പൊ 9.81 × 4.5 അത് കിട്ടി. സോ എഫക്റ്റീവ് സ്ട്രെസ് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ആണ്. ഇതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഇനിഷ്യൽ സ്ട്രെസ്. ഇത് ആ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? ഇനിഷ്യൽ ഇതൊക്കെ നിങ്ങൾ എഫക്റ്റീവ് സ്ട്രെസ്സിൽ ചെയ്തതാണ്, മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ പറയോ, ചാറ്റ് ബോക്സിൽ. ഇത് കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ എക്സാമിനൊക്കെ ഇങ്ങനത്തൊക്കെ പ്രതീക്ഷിക്കാം, അതുകൊണ്ടാണ് അങ്ങനത്തെ ചെയ്യുന്നത്. അത് മനസ്സിലായ, എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ച് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ച്, ആ ഓക്കെ, യെസ് യെസ്. അല്ല, സാധാ പോലെ തന്നെ ടോട്ടൽ സ്ട്രെസ് കാണാം, പോർ വാട്ടർ പ്രഷർ കാണാം, അതിന്റെ ഡിഫറൻസ് ആണ് എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, ഇത് നമുക്ക് ഇനിഷ്യൽ സ്ട്രെസ്സേ കിട്ടിയുള്ളൂ. നമുക്ക് വേണ്ട ഡെൽറ്റ സിഗ്മയാണ്, ചേഞ്ച് ഇൻ സ്ട്രെസ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ചേഞ്ച് ഇൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്ട്രെസ്സിന്റെ 50% ആണെന്നാണ്. അപ്പൊ ഡെൽറ്റ സിഗ്മ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 50% ഓഫ് ഇനിഷ്യൽ സ്ട്രെസ്. അപ്പൊ ഈ കിട്ടിയ വാല്യൂവിന്റെ 50%, അപ്പൊ അതിന്റെ 50% എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന വാല്യൂ 4205, ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് വാല്യൂ കിട്ടുക. അപ്പൊ ഡെൽറ്റ സിഗ്മ കിട്ടി. അപ്പോൾ സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ ഇതാണ്, എം വി ഇൻറ്റു ഡെൽറ്റ സിഗ്മ ഇൻറ്റു എച്ച്. എം വിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.023 അല്ലേ. അത് സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ 0.023 × 10⁻⁴ എന്നോ. ദെൻ എച്ചിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ട് 2 മീറ്റർ, ഡെൽറ്റ സിഗ്മ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എം വി ഇൻറ്റു ഡെൽറ്റ സിഗ്മ ഇൻറ്റു എച്ച് ആ വാല്യൂ കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 0.02 മീറ്റർ, അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ. ഇപ്പോ ഓക്കെ ആണോ? സെറ്റിൽമെന്റ് നമ്മൾ എം ബി ഉപയോഗിച്ചിട്ട് ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് ഓക്കെ ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് പറയാമോ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഗുഡ്. യാ ഓക്കെ, ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റിൽമെന്റ് കാണാൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലേ ലെയർ 8 മീറ്റർ തിക്കാണ്, ക്ലേന്റെ തിക്നെസ് 8 മീറ്റർ ആണ്. ഇതിന്റെ ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 45%. ലിക്വിഡ് ലിമിറ്റ് തന്നാൽ നമ്മൾ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ ഇക്വേഷൻ ഉപയോഗിക്കുക? ഒന്ന് പറയാവോ ചാറ്റ് ബോക്സിൽ ഏത് ഇക്വേഷനോ നമ്മൾ ഉപയോഗിക്കുക? ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ വന്നാൽ സെറ്റിൽമെന്റ് കാണാൻ മൂന്നാമത്തെ ആണ് അല്ലേ. കാരണം ലിക്വിഡ് ലിമിറ്റ് തന്നത് കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക കേട്ടോ, മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരിക. Now, surface of the clay is 10 meter below the present ground surface. അപ്പൊ ക്ലേ എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ സർഫസ് 10 മീറ്റർ താഴെയാണ്. ഓക്കെ, അതിന്റെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്, ജി വാല്യൂ തന്നിട്ടുണ്ട്, ഒക്കെ എന്തിനാന്ന് മനസ്സിലാവും നോക്കാം. ഇനി ഇവിടെ തന്നത് ദ സോയിൽ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ക്ലേ ഇസ് ഫൈൻ സാൻഡ്. അപ്പൊ ഇവിടെ ഇത് ഗ്രൗണ്ട് ലെവലാണ്, 10 മീറ്റർ താഴെയാണ് 8 മീറ്റർ ഉള്ള ക്ലേ. ഓക്കെ, ഇത് 10 മീറ്റർ ആണ്. പിന്നെ ക്ലേന്റെ ലിക്വിഡ് ലിമിറ്റ് തന്നു, ക്ലേന്റെ ലിക്വിഡ് ലിമിറ്റ് 45 ആണ്. ക്ലേന്റെ വാട്ടർ കണ്ടന്റ് ബിലോ ദ പ്രസന്റ്, ക്ലേന്റെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 40% ആണ്. ക്ലേന്റെ ജി വാല്യൂ എന്ന് പറയുന്നത് 2.7 ആണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ദ സോയിൽ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ക്ലേ ഇസ് ഫൈൻ സാൻഡ്. അപ്പൊ ഈ കിടക്കുന്നത് ഇത് ഫൈൻ സാൻഡ് ആണ്, ഫൈൻ സാൻഡ് ആണ്. ഓക്കെ, ദെൻ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ്, സാൻഡിന്റെ യൂണിറ്റ് വെയിറ്റ് 20 ആണ്, 20. ഓക്കെ, ആൻഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സാൻഡ് എബോവ് ദ വാട്ടർ ടേബിൾ, വാട്ടർ ടേബിൾ 4.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന അതുപോലെ തന്നെ വരും കേട്ടോ. നമുക്ക് ഇതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് വെയിറ്റ് ഓഫ് ദ സ്ട്രക്ചർ എബോവ് ദ സോയിൽ ഇൻക്രീസ് ദ ഓവർഡ് പ്രഷർ ഓൺ ദ ക്ലേ ബൈ 40 kN/m² എന്ന് വെച്ചാൽ ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് എസ്റ്റിമേറ്റ് ദ സെറ്റിൽമെന്റ്, സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കറിയാം മൂന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, സെറ്റിൽമെന്റ് ഇസ് ഈക്വൽ ടു സി സി ഇൻറ്റു
TC by 1 plus E0 into H into log delta sigma by sigma 0 plus delta sigma by sigma 0. ഇതിലെ കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്. സോ 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 10. ഇത് ഉപയോഗിച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ കംപ്രഷൻ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 0.009 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 10. ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ 45 ആണ്. അത് കൊടുത്താൽ യു വിൽ ഗെറ്റ് 0.315. കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിച്ചത് മനസ്സിലായോ? അത് മാത്രം, ബാക്കി ബാക്കിയിലേക്ക് വരാം. കംപ്രഷൻ ഇൻഡെക്സ് കണ്ടുപിടിച്ച് മനസ്സിലായോ എന്ന് പറയാവോ? ഓക്കെ, യാ, യെസ് യെസ്, ഓക്കെ. അപ്പൊ ആ ടേമിലെ ആ ഇക്വേഷനിലെ ഈ നമ്മുടെ വലിയ ഇക്വേഷനിലെ കംപ്രഷൻ ഇൻഡെക്സ് സി സി ഓക്കെ ഓക്കെ. ഇനി ബാക്കിയുള്ള ടേം പറഞ്ഞാൽ ഇ സീറോ പറഞ്ഞാൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. എച്ച് എന്ന് പറഞ്ഞാല് ടോട്ടൽ തിക്നെസ് ഓഫ് ക്ലേ ലെയർ 8 മീറ്റർ ആണ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സിഗ്മ സീറോ നമുക്കറിയില്ല. ഡെൽറ്റ സിഗ്മ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 40 kN പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൽ വേണ്ടത് ഇ സീറോ വേണം, അതുപോലെ സിഗ്മ സീറോ വേണം. ഇത് രണ്ടുമാണ് വേണ്ടത്. ഓക്കെ, അതിൽ ഇ സീറോ കണ്ടുപിടിക്കാന് ക്ലേ ലെയറിന്റെ കേസില് ക്ലേല് നമുക്ക് ഡബ്ല്യു ജി യും തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം, ഡബ്ല്യു ജി ഈക്വൽ ടു ഇ ഇൻറ്റു എസ് അല്ലേ. നിങ്ങൾ ഫസ്റ്റ് മൊഴികളിൽ പഠിച്ചാണ് ഡബ്ല്യു ജി ഈക്വൽ ടു എസ്. അവിടെ ക്ലേന്റെ ഇനിഷ്യൽ കേസ് ആയതുകൊണ്ട് അത് ഇ സീറോ ഇൻറ്റു എസ്, ഇനിഷ്യൽ വോയിഡ് റേഷ്യോ എന്ന് നമ്മൾ അത് അസ്യൂം ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇ സീറോ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ക്വസ്റ്റ്യനിൽ ഡബ്ല്യുവിന്റെ വാല്യൂ നമുക്ക് അറിയാം, ഡബ്ല്യുവിന്റെ വാല്യൂ 40% തന്നിട്ടുണ്ട്. ജീന്റെ വാല്യൂ 2.7 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അറിയാത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് ആണ്. അതിന്റെ വാല്യൂ ഈ ക്ലേന്റെ കേസിൽ എത്ര ആയിരിക്കും പറയാവോ? ക്ലേന്റെ കേസില് ആ ഈ കേസില് എസിന്റെ വാല്യൂ എത്ര ആയിരിക്കും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ? ആ 1 ആണ് അല്ലേ. കാരണം കൺസോൾട്ടേഷൻ നടക്കുന്നൊക്കെ സാച്ചുറേറ്റഡ് ക്ലേ സോയിൽ ആണ്. അപ്പൊ സോയിൽ സാച്ചുറേറ്റഡ് ആണ്, അതായത് എസിന്റെ വാല്യൂ 1 ആണ്. സോ നമ്മള് എസ് ഈക്വൽ ടു 1 ഫോർ സാച്ചുറേറ്റഡ് സോയിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് ഇക്വേഷനിൽ നിന്ന് ഇ സീറോന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ, യു വിൽ ഗെറ്റ് 1.112 എന്ന് കിട്ടും. അപ്പൊ ഇ സീറോ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സിഗ്മ സീറോ ആണ്, ഇനിഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലേ ലെയറിന്റെ ഈ മിഡിൽ പോയിന്റില് നമ്മൾ നോക്കിയാൽ അതിന്റെ മുകളിലുള്ള സോയിലിന്റെ സ്ട്രെസ് ആണ് ക്ലേ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ, ഞാൻ ഈ വരച്ച ആദ്യം ഇത്രയും പോർഷൻ ഉണ്ടാവും അല്ലേ, ക്ലേ ഇത്രയും പോർഷൻ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് എന്താ ഇത്രയും പോർഷൻ സാൻഡ് ഉണ്ട് അല്ലേ. പിന്നെ അതിന്റെ മുകളിലേക്ക് സാച്ചുറേറ്റഡ് അല്ലാത്ത സാൻഡ് ഇത് എത്രയുണ്ട്. അത് മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം, അതിന് ക്ലേന്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല. കുറച്ച് ലെങ്തി പ്രോബ്ലം ആട്ടോ, ശ്രദ്ധിക്കണം മക്കളെ. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോസ് നോക്കിയിട്ട് ശരിക്കും അത് ചെയ്ത് പഠിക്കുക കേട്ടോ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഇ ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആ വാല്യൂസ് കൊടുത്താൽ നമുക്ക് ക്ലേന്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടും 18.1. ഓക്കെ, സോ നമ്മൾ സാധാരണത്തെ ചെയ്ത പോലെ തന്നെ സിഗ്മ കണ്ടുപിടിക്കുക, യു കണ്ടുപിടിക്കുക, സിഗ്മ സീറോ ഇനിഷ്യൽ സ്ട്രെസ് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ കിട്ടും. സോ വീണ്ടും ഇക്വേഷൻ സെറ്റിൽമെന്റിലെ ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സെറ്റിൽമെന്റ് ആസ് 0.112 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ ഉണ്ടാവുന്ന പ്രോബ്ലത്തെ. ഇത് രണ്ടും ഞാൻ ഇപ്പൊ തന്ന രണ്ട് പ്രോബ്ലവും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, ഒരു അപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് പ്രോബ്ലം ആണ് ഞാൻ തന്നത്. ചിലപ്പോൾ എക്സാമിന് കുറച്ചുകൂടെ ചെറിയ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ഇതേ ടൈപ്പ് പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നൊന്ന് ചെയ്ത് നോക്കിയാലേ. ഓക്കെ ആണോ? നിങ്ങൾ വീഡിയോസ് കാണാം, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ പ്രോബ്ലംസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ. ഓക്കെ ആണോ? ചെയ്ത് നോക്കുവോ? ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോ നിങ്ങൾ. ഓക്കെ ആണോ? ഒന്ന് ആ ഷൻഹ എന്തോ പറയണ്ട. യാ, ഓക്കെ ഓക്കെ, യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി ഈ കൺസോൾട്ടേഷൻ എന്നുള്ള ടോപ്പിക്കിനകത്ത് നമുക്ക് പ്രോബ്ലംസ് കഴിഞ്ഞ് ഇനി കുറച്ചൊരു തിയറി ഭാഗം ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ. ഇപ്പൊ നിങ്ങൾ ഇത് സ്ക്രീനിലേക്ക് നോക്കണം എന്നില്ല, ഞാൻ പറയുന്നത് കേട്ടിരുന്നാൽ മതി കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഒരു സോയിലിനെ, അത് ആ സോയിൽ ഫോം ചെയ്ത് ഇതുവരെ ആ സോയിലിനകത്ത് പല ടൈപ്പ്
സ്ട്രെസ്സുകൾ അതിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പല ടൈപ്പ് സ്ട്രെസ്സുകൾ ആ സോയിലിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അപ്ലൈ ഇപ്പോൾ ആ സോയിലുള്ള സ്ട്രെസ്സിനേക്കാളും കൂടുതൽ സ്ട്രെസ് ചിലപ്പോൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള സ്ട്രെസ് ആയിരിക്കും ഏറ്റവും വലുത്, അല്ലെങ്കിൽ ആ സോയിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഇനി കാലം കഴിയുമ്പോൾ അതിൽ വലിയ സ്ട്രെസ് ഇനി വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൽ പ്രീ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ സോയിൽ കൺസോളിഡേറ്റഡ് ബിഫോർ ദി സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മൾ ആ സോയിലിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുന്നതിൻ്റെ മുമ്പ് ആ സോയിലിനകത്ത് എന്തെങ്കിലും കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് പ്രീ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് പ്രീ കൺസോളിഡേഷൻ പ്രഷറാണ്. അത് ശരിക്കും ശ്രദ്ധിക്കുക, പ്രീ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം സ്ട്രെസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സോയിൽ. ഒരു സോയില് അത് ഉണ്ടായതൊന്നുമില്ല, അതിൻ്റെ ഹിസ്റ്ററിയിൽ, ലൈഫ് ഹിസ്റ്ററിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും മാക്സിമം സ്ട്രെസ്സിനെയാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറയുന്നത്. പ്രീ കൺസോളിഡേഷൻ പ്രഷർ പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഒരു സോയിലിനെ ആലോചിക്കുക, ആ സോയിലിൽ ഒരുപാട് സ്ട്രെസ് അതിൽ ഉണ്ടായിട്ടുണ്ടാവും, അതിൽ ഏറ്റവും മാക്സിമം സ്ട്രെസ് ചെയ്താണോ അതാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ. ഓക്കെ ആണോ? ഒന്ന് ചാർബോസ് പറയാവോ? ഓക്കെ ആണോ? പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ, യാ ഓക്കെ ഓക്കെ ഗുഡ് താങ്ക് യു. ഇനി പ്രീ കൺസോളിഡേഷൻ പ്രഷർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു സോയിൽ എടുത്തിട്ട് അതിൽ ഉള്ള സ്ട്രെസ്സും അതിൻ്റെ വോയിഡ് റേഷ്യോ തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുക. വോയിഡ് റേഷ്യോ വൈ ആക്സിസിൽ ഇ ആയിട്ടും സ്ട്രെസ് ലോഗിൽ എക്സ് ആക്സിസിലും വരയ്ക്കുക, നിങ്ങൾക്കൊരു കർവ് കിട്ടും. ആ കർവിൻ്റെ ഇനിഷ്യൽ കർവ്ഡ് പോർഷൻ അതുപോലെ ലാസ്റ്റ് പോർഷൻ, ഇങ്ങനെ രണ്ട് പോർഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് അതിലെ മാക്സിമം കർവേച്ചർ എന്ന പോയിന്റ് ഉണ്ട്, മാക്സിമം കർവ് വരുന്ന പോയിന്റ്, അത് ആ പോയിന്റാണ് ഇ എന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുക. നമ്മൾ കർവേച്ചറിനൊരു ടാൻജന്റ് ആണ് ഇപ്പോൾ വരച്ചത്. ഇനി ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഒരു ഒറിസോണിൽ വരയ്ക്കണം, ഇ ജി എന്നുള്ള ഒറിസോണൽ അറ്റ് ഇ, ഇ എന്ന പോയിന്റിൽ. ഞാൻ ഫിഗറിൽ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇ എന്ന പോയിന്റിൽ ഒരു ഒറിസോണിൽ വരച്ചു. അപ്പൊ ആദ്യം ആ കർവേച്ചറിന്റെ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു, പിന്നെ ആ പോയിന്റിൽ ഒരു ഒറിസോണ്ടൽ ലൈൻ വരച്ചു. ഇത് രണ്ടാണ് ഇപ്പൊ ചെയ്തത്. ഇനി അവിടെ ഉണ്ടാവുന്ന ആംഗിള്, നമ്മളിപ്പോ പുതുതായിട്ട് വരച്ച ഒറിസോണ്ടലും ടാൻജന്റിന്റെയും ഇടക്കുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിള് നമ്മൾ അളന്ന് നോക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രിയോ 40 ഡിഗ്രിയോ 50 ഡിഗ്രിയോ ഒക്കെ ആവാം. ആ ആംഗിളിന്റെ പകുതിയിലൂടെ ഒരു ബൈസെക്ടർ വരയ്ക്കുക. 40 ഡിഗ്രി ആണെങ്കിൽ 20 അല്ലേ, അങ്ങനെ ഒരു ബൈസെക്ടർ വരയ്ക്കുക. ആ ബൈസെക്ടർ വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സി ഡി എന്ന ലൈന്, താഴെ കാണുന്ന സി ഡി എന്നുള്ളൊരു സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ടാവും, അത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഈ ബൈസെക്ടറിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ലൈന് വരച്ചാൽ, ആ ഗ്രീൻ ലൈൻ, അത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ. ഓക്കെ, ജസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി പ്രീ കൺസോളിഡേഷൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് പ്രീ കൺസോളിഡേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ആ സ്ഥലത്ത് എന്തെങ്കിലും ലോഡ് കൊണ്ടുവന്നിടുക, സോയില് ഫില്ല് കൊണ്ടുവന്നിട്ടുക, വലിയ ഐസ് കട്ടകൾ അവിടെ ഐസായി കിടക്കുക, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട്, എർത്ത്വേക്ക് കാരണമൊക്കെ സോയില് പ്രീ കൺസോളിഡേറ്റഡ് ആവാം കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഞാൻ അവസാനിപ്പിക്കാൻ പോണ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതിന് ഇനി പഠിക്കാനുള്ളൊരു ടേമാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയും ഓവർ കൺസോളിഡേറ്റഡ് ക്ലേയും. ഇതിൽ ഫസ്റ്റ് വൺ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിക്കണേ, എൻ സി ക്ലേ. നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറഞ്ഞാൽ ഒരു സോയില് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഗ്രേറ്റർ ദാൻ പ്രസന്റ് എക്സിസ്റ്റിംഗ് പ്രഷർ. എന്ന് വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കോങ്കളെ, നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എന്ന് പറഞ്ഞാൽ ആ സോയിലില് ഇപ്പോൾ ഉള്ള പ്രഷർ ഉണ്ടല്ലോ, അതാണ് മാക്സിമം. ആ സോയിലിന് മുമ്പ് ഒരു വലിയ സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് ഉണ്ടായിട്ടില്ല, ഇപ്പോഴുള്ള പ്രഷർ തന്നെയാണ് അതിൻ്റെ മാക്സിമം പ്രഷർ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ ആ സോയിലിനെ നമ്മൾ നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ അല്ലെങ്കിൽ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയാം. ദാറ്റ് ഇസ് ദ സ്ട്രെസ് അറ്റ് ദ പ്രസന്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് മാക്സിമം സ്ട്രെസ്. ഇപ്പോഴുള്ളത് തന്നെയാണ് മാക്സിമം സ്ട്രെസ്, മുമ്പ് ആ സോയിലിന് വലിയ സ്ട്രെസ് ഉണ്ടായിട്ടില്ല. ഇനി ഓവർ കൺസോൾഡേറ്റഡ് ക്ലേ, നമ്മളിപ്പോ പറഞ്ഞ നോർമൽ ആണ്, ഇനി പറയുന്നത് ഓവർ കൺസോൾഡേറ്റഡ് ആണ്, ഒ സി എന്ന് പറഞ്ഞാൽ
അതിലെ മുമ്പ് വലിയൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ആ സോയിലിലെ ഇപ്പം ഉള്ള സ്ട്രെസ്സിനേക്കാളും വലിയൊരു സ്ട്രെസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ. ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോളൂ. നോർമലി കൺസോളിഡേറ്റഡ് സോയിലും ഓവർ കൺസോളിഡേറ്റഡ് സോയിലും, നോർമലി കൺസോളിഡേറ്റഡ് സോയിലാണെങ്കിൽ അതിൽ ഇപ്പോഴുള്ള പ്രഷർ തന്നെയാണ് ആ സോയിലിൽ മാക്സിമം പ്രഷർ. ഓവർ കൺസോളിഡേറ്റഡ് ആണെങ്കിൽ ഇപ്പോഴുള്ള പ്രഷർ കുറവാണ്, അതിലും വലിയ പ്രഷർ മുമ്പ് അതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ ആണോ? രണ്ടും ഓക്കെ ആണോ? ഒന്ന് പറയാവോ, പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ ആണോ? യാ ഓക്കെ ഓക്കെ. ഇനി ഒരു ടേമും കൂടെ, ഓവർ കൺസോളിഡേഷൻ റേഷ്യോ, ഒ സി ആർ എന്ന് പറയും. ഓവർ കൺസോളിഡേഷൻ റേഷ്യോ അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ ബൈ പ്രസന്റ് പ്രഷർ. പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷർ ആണ് അല്ലേ. അപ്പൊ മാക്സിമം പ്രഷർ ഡിവൈഡഡ് ബൈ പ്രസന്റ് പ്രഷർ ആണ് ഒ സി ആർ എന്ന് പറഞ്ഞത് കേട്ടോ. ഒരു സോയിലിനെ നിങ്ങൾ എടുത്താൽ അതിൻ്റെ ഒ സി ആർ നോക്കുമ്പോൾ, ഓവർ കൺസോളിഡേഷൻ റേഷ്യോ നോക്കുമ്പോൾ, അതിൻ്റെ ഇപ്പോഴത്തെ പ്രഷർ നോക്കുക, ഇപ്പം ആ സോയിലിന് എത്ര പ്രഷർ ഉണ്ട് നോക്കുക, ആ സോയിലിൻ്റെ മാക്സിമം പ്രഷർ നോക്കുക. ഓക്കെ, ആ സോയിലിൻ്റെ മാക്സിമം പ്രഷർ നോക്കുക. അപ്പം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണേ. ഞാനൊരു നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ എടുത്തു, നോർമൽ കൺസോളിഡേറ്റഡ് ക്ലേ, അതിൻ്റെ ഒ സി ആർ കണ്ടെത്താൻ പോകാം കേട്ടോ. അതിൻ്റെ ഒ സി ആർ വാല്യൂ കണ്ടെത്താൻ പോവാണ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേൻ്റെ. ഇപ്പോ നോർമലി കൺസോളിഡ് ക്ലയന്റ് കേസിൽ പ്രസന്റ് പ്രഷർ നോർമൽ പ്രഷറിന് ഈക്വൽ ആണോ? ആണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയും ചാറ്റ് ബോക്സിൽ പ്ലീസ്. പ്രസന്റ് പ്രഷർ മാക്സിമം പ്രഷറിന് ഈക്വൽ ആണോ? ആണെങ്കിൽ യെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ നോ എന്ന് പറയും ചാറ്റ് ബോക്സിൽ. ആ യെസ്, രണ്ട് പ്രഷറും സെയിം ആണ് അല്ലേ. യെസ് രണ്ട് പ്രഷറും സെയിം ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നോർമൽ കൺസോളിഡേറ്റഡ് ക്ലേക്ക്, എൻ സിക്ക്, നോർമലി കൺസോളിഡേറ്റഡ് ക്ലേക്ക് ഒ സി ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? ഒ സി ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? മാക്സിമം പ്രഷർ ബൈ മാക്സിമം പ്രഷർ എത്ര വരും? വണ് അല്ലേ. യെസ് ഗുഡ്, അതിന്റെ വാല്യൂ വണ്ണാ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ നോക്കാം. ഒ സി, ഓവർ കൺസോളിഡേറ്റഡ് സോയിലിന്റെ കേസിൽ ഒ സി ആറിന്റെ വാല്യൂ നോക്കാം. ഓക്കെ, ഓവർ കൺസോളിഡേഷന്റെ കേസിൽ പ്രസന്റ് പ്രഷർ മാക്സിമം പ്രഷറിന് ഈക്വൽ ആണോ, കൂടുതലാണോ, കുറവാണോ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴുള്ള പ്രഷർ മാക്സിമം പ്രഷറിന് ഈക്വൽ ആണോ? ഈക്വൽ ആണെങ്കിൽ ഈക്വൽ നിടുക, കൂടുതലാണെങ്കിൽ പ്ലസ് നിടുക, കുറവാണെങ്കിൽ മൈനസ് നിടുക. ഇപ്പോഴുള്ള പ്രശ്നത്തെ പറ്റിയാ ചോദിക്കുന്നത്. ഓവർ കൺസോളിഡേറ്റഡ് സോയിലെ ഇപ്പോഴുള്ള പ്രഷർ, പ്രസന്റ് പ്രഷർ എന്ന് പറഞ്ഞേ. ആ മൈനസ്, കുറവാണ് അല്ലേ. ഇപ്പോഴുള്ള പ്രഷർ കുറവാണ്, വെരി ഗുഡ് അല്ലേ. ഇപ്പോഴുള്ള പ്രഷർ കുറവാണ്, അപ്പോ മാക്സിമം ഡിവൈഡഡ് ബൈ പ്രസന്റ് എന്ന് പറഞ്ഞാൽ താഴെ കുറവാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഒ സി ആറിന്റെ വാല്യൂ എത്ര ആയിരിക്കും ഒന്ന് പറഞ്ഞേ. വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ മാക്സിമം പ്രഷർ 100 ആണ് വിചാരിക്കാം. അപ്പൊ അതിലും താഴെ ആയിരിക്കും പ്രസന്റ് പ്രഷർ. പ്രസന്റ് പ്രഷർ ഒരു കാര്യം ചെയ്യാം, ഒരു 90 ആണ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എങ്ങനെ വരിക? ഒന്നിന് ഒന്ന്, ഒന്നാണോ, ഒന്നിൽ കൂടുതലാണോ, ഒന്നിൽ കുറവാണോ, അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ ചാരോസ്, പറഞ്ഞേ. ഈക്വൽ ടു 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ലെസ് ദാൻ 1 ആണോ? ഓസിആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. യാ അല്ലേ, കറക്റ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഒ സി ആർ എന്താണ്, അതിന്റെ റേഷ്യോ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിക്ക് ശ്രദ്ധിക്കുക. നോർമലി കൺസോൾഡേറ്റഡ് ആകുമ്പോൾ ഈക്വൽ ടു 1 ആയിരിക്കും. ഒ സി ഓവർ കൺസോൾഡേറ്റഡ് ആകുമ്പോൾ അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ തിയറി ഓഫ് കൺസോൾഡേഷൻ പഠിച്ചു, കോഫിഷ്യൻ ഓഫ് കൺസോൾഡേഷന് സി വി അല്ലെ, കോഫിഷ്യൻ ഓഫ് കൺസോൾഡേഷൻ എന്ന് പറഞ്ഞാൽ സി വി, പിന്നെ കൺസോൾഡേഷൻ സെറ്റിൽമെന്റ് യെസ് അല്ലെ, അതിന് 3 മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലെ. എം വി ഉപയോഗിച്ചിട്ട്, വോയിഡ് റേഷ്യോ ഉപയോഗിച്ച് അല്ലെ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ഉപയോഗിച്ചിട്ട്, അതേപോലെ കംപ്രഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച്, പിന്നെ പ്രീ കൺസോൾഡേഷൻ പ്രഷർ, പിന്നെ അതിൽ ഒ സി ആർ എന്താന്നുള്ളതും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൺസോൾഡേഷൻ ടെസ്റ്റ് ഡിസ്കസ് ചെയ്യണം. സോ